Welcome back to my YouTube channel Angel Sweets. அப்ப இந்த வீடியோ இல்ல நான் உங்களுக்கு காണിക്കുന്നത് എൻ്റെ കുറച്ച് ഫ്രെയിംസ് ആണ്. മൂന്ന് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ അമ്മയുടെ പപ്പയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കി. സെക്കൻഡ് അമ്മയുടെ പപ്പയുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കി. തേർഡ് ഞാൻ അമ്മയുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കി. ആ മൂന്ന് ഫ്രെയിംസ് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് വേറെ വേറെ മോഡൽസ് ആണ്. അപ്പ ഞാൻ ഇന്ന് വേറൊരു മോഡലിലൂടെ കാണിക്കാം. അത് നിങ്ങളെ ഉണ്ടാക്കാൻ ഓടിച്ചുതരാം. ഓക്കെ, അപ്പൊ ബിഫോർ ഗോയിങ് ടു വീഡിയോ ഞാൻ പറയുന്നു, ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ ആ സബ്സ്ക്രൈബിൽ തൊട്ടിപ്പുറത്തുകൊണ്ട് കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്റെ നോട്ട് എന്റെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാട്ടോ ഞാൻ ഉണ്ടാക്കിയ മൂന്ന് ഫോട്ടോ ഫ്രെയിംസ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഇതേപോലെ വേറൊരു രീതിയിലെ ഫോട്ടോ ഫ്രെയിമാണ്. ഇതാണ് നമ്മുടെ സാധനങ്ങൾ. നമുക്ക് ഇത്ര തന്നെ സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്യാൻ എന്തായാലും വേണം. ഇതെൻ്റെ കുഞ്ഞായിരുന്നപ്പോഴുള്ള ഫോട്ടോയാണ്, ചൈൽഡ്ഹുഡ് ഫോട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഫ്രെയിം ചെയ്യാൻ പോണത്. പിന്നെ എന്തായാലും കമ്മാൻ മതി. ഞാൻ ഇപ്പം ഫേസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പെയിൻറ് ചെയ്യാൻ ബ്രഷ്, പെയിൻറ്. എന്ത് പെയിൻറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് എടുക്കാം. ഫാബ്രിക്ക്, അക്ലിക്ക്, വാട്ടർ കളർ, എന്ത് പെയിൻറ് വേണം എടുക്കാം കേട്ടോ. പക്ഷെ വാട്ടർ കളറ് പേപ്പറിൽ പെയിൻറ് ചെയ്യുമ്പോൾ കുറച്ച് ഇതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് സിസേഴ്സ് പേപ്പർ വെട്ടാൻ. പിന്നെ ഞാനിവിടെ ഒരു 4A4 സൈസ് പേപ്പറാണ്. ഞാൻ വേണമെങ്കിൽ കളർ പേപ്പർ എടുക്കാം, അപ്പം നിങ്ങൾക്ക് പെയിൻറിൻ്റെ ആവശ്യമില്ല. കളർ പേപ്പർ എടുത്താലും മതി. ഞാനിപ്പോൾ എഫോസ് പേപ്പർ എടുത്തിട്ട് ഇഷ്ടമുള്ള കളറിൽ കളർ ചെയ്യും. സോ ഫസ്റ്റ് നമുക്ക് സിസേഴ്സും പേപ്പറും വെച്ചുള്ള കളി തുടങ്ങാം. അപ്പം ആദ്യമേ നമുക്കൊരു പേപ്പർ എടുക്കാം. എന്നിട്ട് ഞാൻ ആ ഫോട്ടോ കാണിച്ചിരുന്ന പോലെ നമുക്ക് റോളാക്കിയിട്ട് നല്ല കട്ടിയാക്കി എടുക്കണം. ആ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നല്ല കട്ടിയായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ തൊട്ടാമാക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് അടിക്കാം, നല്ല ഹാർഡായിട്ട് ഇരിക്കണം, സ്റ്റിക്ക് പോലെ. അപ്പം നമുക്ക് അതേപോലെ ചെയ്യാം. അപ്പം ആദ്യമേ ഒരു ഫുൾ എഫ് സൈസ് പേപ്പർ എടുക്കാം. നമുക്ക് മുറിച്ചെടുക്കാം, സൈസൊക്കെ നമുക്ക് വെച്ച് തീരുമാനിക്കാം. അപ്പം ആദ്യമേ ഈ ഒരു ടിപ്പ് ഈ ഒരു അറ്റം തൊട്ട് ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് എന്തോ ഒരു സ്റ്റിക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു 8 സ്റ്റിക്സോളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളത് ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ ചിലപ്പോൾ 4 ഷീറ്റും എടുക്കാൻ സാധ്യതയില്ല. ഞാനിപ്പോൾ 3 എണ്ണം എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സ്റ്റിക്സ് ഉണ്ടാക്കാം. എനിക്കിപ്പോൾ 4 ഇതുപോലത്തെ റോൾസാണ് വേണ്ടത്. ഇതേപോലെ അറ്റത്തു നിന്ന് ഇങ്ങനെ പോവാം. ആദ്യമേ കട്ടിയിൽ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് സ്ലോ ആക്കാം. ഇപ്പൊ തന്നെ പോവില്ല, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെറുതാക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തിട്ട് വീണ്ടും നിവർത്തണം കേട്ടോ. എന്നാലേ അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മടക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് എന്നിട്ട് ഇവിടെ തുടങ്ങി വിളിച്ചിട്ട് നമുക്ക് ഏത് തുടങ്ങി വെക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി പോവാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് ഉണ്ടോ, ഇതേപോലെ അടിയിൽ നല്ല പേപ്പറോ എന്തെങ്കിലും ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യാം. അപ്പം അത് ലൂസ് ആവില്ല, തെന്നി പോവില്ല, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ ചെയ്യാം. കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അത് കട്ടിയാവും, കട്ടിയായ വരും. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഹാർഡായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ചെയ്ത് നിൽക്കാം. കട്ടി കുറയുന്നുണ്ടോ? കട്ടിയെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം കൂടെ ചെയ്തുതന്നെ ചിലപ്പോൾ സ്ലിം ആവും, അതൊന്നും എനിക്കറിയില്ല. ചെറുതായി ചെറുതായി വരുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ചെയ്യുക, കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്, ക്ഷമ വേണം. ഓക്കെ, അപ്പോൾ അതെ നല്ല സെറ്റായിട്ട് വന്നു. ആ അപ്പോൾ കുറച്ച് ഹാർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗം എടുക്കാം. എന്തായാലും മതി, ഫെവിക്കോളോ ഫെവി സ്റ്റിക്കോ എന്തായാലും മതി.
അറ്റത്ത് ജസ്റ്റ് കുറച്ച് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും റോൾ ചെയ്യുക. നമ്മൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്യണ്ട, നമുക്ക് റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് ആയിക്കോളും. നമ്മുടെ കയ്യിൽ പശ ആവില്ല, കറക്റ്റ് ആയിട്ട് അവിടെയൊക്കെ വീണ് കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആവും. അപ്പൊ ഇതേപോലത്തെ ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കാം. സോ നമുക്ക് അങ്ങനെ മൂന്ന് സ്റ്റിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് മൂന്ന് പേപ്പർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ശരിക്കും 4 സ്റ്റിക്സ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ജസ്റ്റ് 2 എണ്ണം എടുക്കുന്നുള്ളൂ. ഒരെണ്ണം ഞാൻ വേറെ എന്തെങ്കിലും വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ 2 സ്റ്റിക്ക് ഒരെണ്ണം മാറ്റി. അപ്പൊ ഒരെണ്ണം നമുക്ക് ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് 4 എണ്ണം കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര വെച്ചാൽ ചെയ്യാം. ഞാൻ ഇത്ര ചെയ്യുന്നില്ല, ഭയങ്കര ഓരോ ഇരിപ്പാവും. കാരണം എന്റെ അടുത്തുള്ളത് ചെറിയ ഫോട്ടോ അല്ല. അപ്പൊ നമുക്ക് ചെറിയ സ്റ്റിക്ക് മതി, നമുക്ക് ഒരുമിച്ചത് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരുമിച്ചത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കത്തിരികയോ എന്തെങ്കിലും പെയിന്റോ എന്തെങ്കിലും പെൻസിലോ എല്ലാം എടുത്തിട്ട് ഒന്ന് സെയിം ഇതായിട്ട് അളന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ കത്തിരികയുടെ വര ഇങ്ങനെ വരച്ചു. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാമായിരിക്കും, കണ്ടല്ലോ. എനിക്ക് ഇത് അളവ് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം വെട്ടുക, എന്നിട്ട് അതിന്റെ അളവ് തന്നെ വെട്ടുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ഹാർഡ് ആയിരിക്കും, ബിക്കോസ് നല്ല ഹാർഡ് ആയിട്ട് ഞാൻ ഇത് മടക്കി. അപ്പൊ ആദ്യമേ നിങ്ങൾ ചെയ്യുമ്പോൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ വല്ല വേസ്റ്റ് പേപ്പറോ വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ശരിയായില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ ഒരു പേപ്പർ വെറുതെ വേസ്റ്റ് ആയി. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ 4 പേപ്പർ ഇത് കട്ട് ചെയ്തു. കുറച്ച് ടഫായിരുന്നു കട്ട് ചെയ്യാൻ. ഇതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ 4 പേപ്പേഴ്സ് ഇങ്ങനെ ഒരേ അളവിൽ കണ്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും 2 പേപ്പറാട്ടോ. ഞാൻ ജസ്റ്റ് ചെയ്തിട്ട് ഒരു വലിയ റോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ 4 എണ്ണം കിട്ടും, 2 എണ്ണം കിട്ടും. അപ്പൊ അത് 4 എണ്ണം ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വേണ്ടാത്ത എന്തെങ്കിലും ആവശ്യമില്ലാത്ത പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ വേണ്ടാത്ത എന്തെങ്കിലും ആവശ്യമില്ലാത്ത പേപ്പറോ വെച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നല്ല കളർ പേപ്പറോ ഷീറ്റ് നല്ല ഷീറ്റ്സോ വെച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് പേപ്പറോ വേണമെങ്കിൽ വെച്ച് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അതായത് ചാർട്ട് പേപ്പർ ഇല്ലേ, കളർ പേപ്പർ, ചാർട്ട് പേപ്പർ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ 2 സിസേഴ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സംഭവം റെഡി. നിങ്ങൾക്ക് ഇത് ഏത് ഇത് മാറ്റാം, അല്ലെങ്കിൽ കാണില്ല. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന കേട്ടോ. ഇത് എളുപ്പത്തിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇങ്ങനത്തെ ഷേപ്പും കുറെ മോഡൽ മെത്തേഡ് ഷേപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ ഇന്നത്തെ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഹൗസ് മോഡൽ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ എനിക്ക് കുറച്ച് കാൽക്കുലേഷൻസ് തെറ്റിപ്പോയി ഫ്രണ്ട്സ്. പക്ഷെ എനിക്ക് 4 എണ്ണമാണ് വേണ്ടത്, ഞാനത് മറന്നു പോയിട്ടോ. ഞാനത് ഓർത്തായിരുന്നു, ഓർത്തില്ലെന്ന്, ഞാൻ ഓർത്തായിരുന്നു അല്ല, ഓർത്തില്ലായിരുന്നു. ഞാനത് ഹൗസ് ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 4 എണ്ണം മതി എന്ന് വിചാരിക്കുന്നതായിരുന്നു. ഞാൻ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി മാറ്റിയിട്ട് ചെയ്യാണ്. ഞാൻ 5 ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത്ര ഷേപ്സിൻ്റെ ഇത് ആലോചിച്ചുള്ളൂ. ഞാൻ ശരിക്കും ഹൗസ് ഷേപ്പ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പൊ എനിക്ക് 4 എണ്ണം ആവശ്യമുണ്ട് കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് മോഡലാണ് ചെയ്യാൻ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ നോക്കിക്കോ. അപ്പൊ നിങ്ങൾക്ക് എത്ര ഇത് വെച്ച് വേണമെങ്കിലും സ്റ്റിക്സ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എളുപ്പത്തിൽ. ഇതേണ്ടോ, നമുക്ക് 4 സ്റ്റിക്സ് വെച്ച് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ പല ഡിസൈൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാണ്ട് ഇഷ്ടപ്പെടുന്ന ചെയ്യാം. അതെ, ഇങ്ങനെ ഫോട്ടോ നടുക്കൊട്ടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സ് നിങ്ങളുടെ ഒരു ഇതനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ഹൗസ് ഷേപ്പാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യാത്ത ഷേപ്പാണത്. സോ 5 സ്റ്റിക്സ് വെച്ച് നമുക്ക് ഹൗസ് ഷേപ്പ് ഉണ്ടാക്കാം. അപ്പൊ അതിന് മുമ്പ് അത് പെയിന്റ് ചെയ്തെടുക്കണം. ഈ സ്റ്റിക്സ് ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ പെയിന്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ പെയിന്റ് എടുത്തിട്ടുണ്ട്. ഇത് എന്തൊക്കെ കളറുണ്ട്, ഞാൻ ആലൊക്കെ ആയിരുന്നു എന്ത് കളർ എടുക്കുമെന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാനൊരു ഗ്രീനും പിങ്കും അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വേറൊരു രീതിയിലാണ് പെയിന്റ് ചെയ്യുന്നത്, 2 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്, ഗ്രീനും പിങ്കും. അപ്പൊ അവസാനം എന്താവും എനിക്കറിയില്ല. ഞാൻ പെയിന്റ് ഒന്ന് ചെയ്യട്ടെ. വെള്ളവും വേണം കേട്ടോ, ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. സോ പെയിന്റ് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഇതായിട്ടാണ് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം യൂസ് ചെയ്യണം ഇങ്ങനത്തെ പെയിന്റ് ഉപയോഗിക്കുന്നവർ കേട്ടോ.
പട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് കുറച്ച് മിന്നാമിന്നി ടൈപ്പ് കളറാണ് പെയിന്റ്. ഞാൻ രണ്ടിന്റെ അറ്റത്ത് പിങ്ക് ചെയ്യുകയാണ്. കുറച്ചായി പെയിന്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് കട്ട കൂടി വെള്ളോട്ട് കലക്കാൻ നോക്കി. ഈ ടിപ്പിലും കൂടെ അടിച്ചെടുക്കണം കേട്ടോ നമ്മള്, ജസ്റ്റ് കാണുന്ന ഭാഗത്ത് മാത്രം. ഇത് ഇവിടെ ഉണ്ടാക്കാം, ഇത് തലയിലോട്ടൊന്നും അങ്ങനെ ആവില്ല. ഇത് ഫുള്ള് ഇങ്ങനെ അറ്റത്ത് മാത്രമായിട്ട് പെയിന്റ് ചെയ്യാം. സോ ഞാൻ ഇത് പെയിന്റ് ചെയ്തു അറ്റത്ത് മാത്രം പിങ്ക്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പല ഡിസൈൻ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇനി നമുക്ക് ഈ ഒരു യെല്ലോയോ ഗ്രീനോ ഞാൻ ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈയൊരു യെല്ലോ ചെയ്യാം, അപ്പം നല്ല ഗ്രീൻ വരെ യെല്ലോ ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ നല്ലോണം ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല എടുത്ത് കാണും. ബിക്കോസ് ആ ഫോട്ടോയിലെ ഡ്രസ്സ് വയലറ്റാണല്ലോ, നമുക്ക് യെല്ലോ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് എടുപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. കയ്യിലൊക്കെ പിങ്ക് കളറായിട്ടോ. ഇത് ഉണങ്ങിയിട്ട് ഒന്ന് അടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതായി പോകും കേട്ടോ, സ്മഡ്ജാവും. ഇത് പെട്ടെന്ന് ഉണങ്ങുന്ന കളറാണ് കണ്ടില്ല, ഉണങ്ങുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് വെള്ളം വേണമെങ്കിൽ മാറ്റാം, ഞാൻ മാറ്റുന്നില്ല. അത്രയ്ക്കും കളർ ആയിട്ടില്ല, എന്നാലും ആയിട്ടുണ്ട്. പിന്നെ അടുത്ത യെല്ലോ കളർ എടുക്കുക. ഞാൻ കുറേ ദിവസം പെയിന്റ് ചെയ്തതുകൊണ്ട് നല്ല കട്ടിയായി പോയിട്ട് വെള്ളം ഇതൊക്കെ പെയിന്റൊക്കെ. നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ യെല്ലോ പെയിന്റ് ചെയ്യാം. ഞാൻ ഫ്രെയിം ഒരെണ്ണം വലുതുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു തന്നു തുടക്കത്തിലേ ഞാൻ. ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. കയ്യിലൊക്കെ നിറച്ച് പെയിൻ്റായി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഇന്ന് വിഷു ആണ്. സോ ഹാപ്പി വിഷു ടു ഓൾ. പിന്നെ ഇത് നമുക്ക് ഇനി അടുത്തത് സ്റ്റിക്കിംഗ് പ്രോസസ്സാണ്. നമുക്ക് സ്റ്റിക്കിംഗ് പ്രോസസ്സിലൂടെ കിടക്കാം. ഫ്രണ്ട്സ് അപ്പോൾ സ്റ്റിക്കിങ്ങിന് മുൻപ് ഒരു പണി കൂടി ഉണ്ട്. നമുക്ക് ഈ ഫോട്ടോ സ്റ്റിക്ക് ചെയ്യണത് എവിടെയാണ് അത് നമുക്ക് ചെയ്യണ്ടേ. യെസ്, അപ്പം നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ മടക്കിയിട്ട് നിവർത്തിയിലാക്കുന്നത്. ഈ ഒരു സംഭവമുണ്ട് ഈ പെയിൻ്റ് ചെയ്തത്. ഇത് നമുക്ക് അതിനെ അറ്റത്ത് വെച്ച് നോക്കാം, എന്തോരം സൈസിൽ കട്ട് ചെയ്യണം എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പ്രോസസ്സാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നീങ്ങി പോകണം. നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം കട്ടിൽ കട്ട് ചെയ്യണം അല്ലേ. ഈ ഫോട്ടോ അടുത്തൊന്ന് ഹാങ് ചെയ്യാം. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കുറച്ച് പുറത്തോട്ട് നിങ്ങൾക്ക് കിട്ടും, എന്നാലേ അത് രസമുള്ളതാണ്. ഫോട്ടോ ക്ലിയർ ആയിട്ട് കാണിക്കാട്ടോ. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്നറിയില്ല. നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ ക്ലിയർ ആയിട്ട് കാണിക്കാം, കഴിയുമ്പോൾ ഫ്രെയിം ചെയ്തിട്ട് ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഇത് അത്ര ഇവിടെ വെക്കുന്നതെങ്കിൽ ഇവിടെ തന്നെ വെക്കുക കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ രണ്ടും വേറെ വേറെ ഒരു ബന്ധമില്ലാത്തത് പോലെ. പിന്നെ ഇതിന് പുറത്തോട്ട് തള്ളിക്കുന്നതാണ് ഒരു ഭംഗിയുണ്ട്. പിന്നെ വെച്ച് നോക്കുക. ഇതും ഇത് തന്നെയാണ്, ഇതിൻ്റെ രണ്ടും അറ്റവും ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. ഇതേപോലെയാണ് പറന്നു കൊണ്ടുപോകും. സെറ്റ്.
ഫ്രീ ആയിട്ട് തോന്നി പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ വെക്കും, അപ്പം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഇത്രയും വെച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇവിടെ കൂടി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നു. കിട്ടിയിട്ടുണ്ട്, ഞാൻ ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യണം വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഫെവിക്കോളോ ഫെവിസ്റ്റിക്കോ എടുക്കാം. ഞാൻ ഫെവിസ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് കോള് കുറച്ച് ടൈം എടുക്കും കൊട്ടാനായിട്ട്, അതുകൊണ്ട് ഞാൻ ഇതെടുക്കാം. ഇതിവിടെ കറക്റ്റായിട്ട് വെക്കുക, എന്നിട്ട് ഇവിടെ പുറത്ത് തള്ളിയിട്ട് നമുക്ക് എടുത്ത് വെക്കുക. അങ്ങനെയായിട്ട് വെക്കേണ്ടത് ഇതേപോലെ. നമ്മൾ ഉണ്ടാക്കിയതന്ന് തോന്നിക്കരുത്, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ഇരിക്കണം. ഫുൾ പെർഫെക്ഷൻ ഇത്ര ടൈം എടുക്കും, പക്ഷെ പെയിന്റ് അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച്. മേളിൽ കൂടി വെക്കാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാപ്ലറോ എന്തെങ്കിലും ടൂസ ടേപ്പോ ടേപ്പോ അച്ചസ് ചെയ്യാം. അത് ഞാൻ നിങ്ങൾ കാണിക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും. സോ അപ്പൊ ഞാൻ ഇങ്ങനെ ഉള്ളത് വെച്ച് സ്റ്റിക്ക് ചെയ്തു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് സ്റ്റിക്ക് ചെയ്യാവുന്ന കേട്ടോ. നല്ലോണം സ്റ്റിക്ക് ആയിട്ടുണ്ട്, സ്റ്റിക്ക് ആയിട്ടില്ല, കൈ വിട്ട് പോരുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം, പെയിന്റ് അടിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഫെവിക്കോള് തീർന്നു, ഇപ്പൊ ഞാൻ വാങ്ങിക്കാൻ പറയാനും മറന്നു. എന്റെ പ്രശ്നമാണ്. പിന്നെ എനിക്ക് സ്വഭാവം ഉണ്ട്, എല്ലാം കാണണ്ടാക്കും, എല്ലാം മറന്നു എവിടെ വെച്ചത്. സോ അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചു. ഇനി അടുത്തത് ഇങ്ങനെ വെക്കാം. ഇങ്ങനെയാണ്, ഇത് ഗ്ലൂ ഗണ്ണ വല്ലതും വെച്ച് സെറ്റ് ചെയ്യാമാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഗ്ലൂ ഗണ്ണ ഉണ്ട്, എന്നാലും അത് തീർന്നു പോയി. എൻ്റെ സ്റ്റിക്ക് വാങ്ങിക്കണം, അതുകൊണ്ട് ഞാൻ രണ്ടറ്റത്തും കുറച്ച് പശ ഇട്ടിട്ട് ഇത് വെച്ച് ഒട്ടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒട്ടുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല, ഒട്ടുന്നുണ്ട്. ഇത് മൊട്ടിച്ചു കേട്ടോ, ഇതെങ്ങനെ ഒട്ടി, ഇത് ഒട്ടും, എല്ലാ പശ ഒട്ടും. ടൈം വേണം, നമ്മൾ ക്ഷമ വേണം, അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹൗസിന്റെ പോലെ ഇത് ഇങ്ങനെ വെക്കാം കേട്ടോ. ഇത് വെക്കാനാണ് പണി, പണി തുടങ്ങി. അപ്പൊ നമുക്ക് ഇതിന്റെ അറ്റത്ത് ഒരെണ്ണത്തിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് കളയാം കേട്ടോ, അല്ലെങ്കിൽ രണ്ടും വേറെ വേറെ പോലെ ഇരിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെക്കും കേട്ടോ. എനിക്ക് ഇതാണ് ഇഷ്ടം, ഡിസൈൻ ആകുമ്പോ നല്ല രസമായിരിക്കും ഡിസൈൻ ആയിട്ട്. പക്ഷെ അത്രയൊക്കെ വേണ്ട, ഇത്ര ഓവർ എപ്പോഴും. പിന്നെ ഒരു കാര്യം തന്നെയാണ്, നമുക്ക് ഫോട്ടോ ഒട്ടിച്ചിട്ട് വേണം മേലത്തെ ഹൗസ്. ഇതേപോലത്തെ സെയിം ഡിസൈൻ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ടൈറ്റ് ആയിട്ടാണ് യൂസ് ചെയ്തത്, ഞാൻ കഷ്ടപ്പെട്ട് ടൈറ്റാക്കി എടുത്തതാട്ടത്. അതേപോലെ ഒരു തുള്ളി പശ മാത്രം യൂസ് ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ ഒരു തുള്ളി മാത്രം യൂസ് ചെയ്യണ്ട മതി, യൂസ് ചെയ്താൽ മതി. ഞാൻ അതും പറിച്ചു, നമുക്ക് ഇത് പിന്നീട് പറിച്ചെടുക്കാനുള്ള ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പൊ പൊങ്ങിരിക്കുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്ത്
ഫൈനലി നമ്മുടെ ഈ ഒരു ഫ്രണ്ട്സ് അങ്ങ് ഫൈനലി നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുകയും നമുക്ക് ഇത്ര നല്ലൊരു ഫോട്ടോ ഫ്രെയിം കിട്ടിപ്പോയി. അപ്പൊ നമ്മുടെ ഫോട്ടോ ഫ്രെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഫോട്ടോ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. പക്ഷെ ഞാനത് കട്ട് ചെയ്ത് കളയുന്നില്ല, കാരണം ഇപ്പൊ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ കട്ട് ഹൗസ് ലുക്ക് കിട്ടും, കണ്ടില്ലേ? ഫോട്ടോ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പോഴത്തെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. വൺസ് അഗൈൻ ഹാപ്പി വിഷു ടു ഓൾ. Bye-bye.